നമസ്കാരം. ഇന്നത്തെ നമ്മുടെ അതിഥി ഇവരാണ്. അമേരിക്കയിൽ നിന്നെത്തിയിട്ടുള്ള പോളാർ, ജൂഡി, പീക്കു ഇവരെയും ഇവരെ വളർത്തുന്ന ഇവരുടെ സ്വന്തം അമ്മയുമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായ നായവർഗത്തിലൊന്നാണ് പിറ്റ്ബുൾ. മസിലും പെരുപ്പിച്ച് അവൻ അങ്ങനെ ഒന്ന് നിന്നാൽ ആരും വിറയ്ക്കും. അത്രയ്ക്കുണ്ട് അവന്റെ ഗാംഭീര്യത്തെ കുറിച്ച് പറയാൻ. എന്നാൽ പിറ്റ്ബുളിനും ബുൾഡോഗ് ഇനത്തിൽപ്പെട്ട നായകളും കൂടി ക്രോസ് ചേർന്ന് ഉണ്ടായ മറ്റൊരു നായകവർഗമാണ് ബുള്ളി. പേര് സൂചിപ്പിക്കും പോലെ ആൾ അമേരിക്കക്കാരൻ തന്നെയാണ്. ഈ അമേരിക്കക്കാരനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന മൂന്ന് വീട്ടമ്മമാരുടെ കഥയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ആംബുലൻസ് ഡ്രൈവറായി ജോലി ചെയ്യുന്ന എബിയുടെ അമ്മയും അച്ഛമ്മയും ഭാര്യയുമാണ് ഈ മൂന്ന് പേർ. തിരുവനന്തപുരത്ത് അരുവിക്കരയാണ് എബിയുടെ വീട്. ചെറുപ്പത്തിലെ തന്നെ എബിക്ക് നായകളോട് ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്നു. എങ്കിലും വീട്ടുകാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് വളർത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. ആ സമയം ഉണ്ടായിരുന്ന മറ്റൊരു പ്രണയം വാഹനങ്ങളോടായിരുന്നു. അങ്ങനെയിരിക്കെ 18 വയസ്സ് തികഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഡ്യൂക്ക് ബൈക്ക് വാങ്ങി. എന്നാൽ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും അഭിപ്രായങ്ങൾക്ക് വഴങ്ങി ആ വാഹനം വിൽക്കുകയും വിറ്റ തുകയ്ക്ക് രണ്ടും കൽപ്പിച്ച് ആശാൻ 6 നായകളെ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ആദ്യം കൊണ്ടുവന്നപ്പോൾ വീട്ടുകാർക്ക് ഇടപഴകാൻ പേടിയായിരുന്നു. എന്നാൽ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അവർ നന്നായി എബിയുടെ അമ്മയും വല്യമ്മയുമായി അടുത്തു തുടങ്ങി. അങ്ങനെ അവർക്കും ആ നായകളെ ഒരുപാട് ഇഷ്ടമായി മാറി. അപ്പോൾ ഈ പഗ്ഗിൻ്റെ ക്രോസ് ഒരു ഫീമെയിൽ ഉണ്ടായിരുന്നു. അത് നമ്മളുമായിട്ട് ഇങ്ങനെ നിരന്തരം കൊച്ചു കുട്ടികൾ നമ്മുടെ ഒരു മക്കൾ കൂടെ നടക്കുന്നത് എങ്ങനെയാണ് അതുപോലെ. അപ്പോൾ ഇഷ്ടമില്ലാത്ത നമ്മുടെ കൂടെ ഞാൻ നടന്ന് അങ്ങനെ ഒരു അങ്ങനെ ആയപ്പോഴത്തേക്ക് ആ പട്ടിയും ഞാനുമായിട്ട് അങ്ങനെ ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആയി. വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് 7-ാം ക്ലാസ്സിൽ അങ്ങനെ പഠിക്കുമ്പോഴാണ്. സ്കൂളിൽ ഇങ്ങനെ പ്രസവിച്ചൊരു നടന്നായ. അപ്പോൾ അതിങ്ങനെ സ്കൂളിൽ കിടന്നപ്പോൾ അതിനെ ഞാൻ ഇങ്ങനെ ബാഗിലൊരു കവറിലെടുത്തിട്ട് കൊണ്ടുവന്ന് അങ്ങനെ. അപ്പോൾ അന്ന് വീട്ടിൽ അതന്ന് ഒരു പെൺപട്ടിയായിരുന്നു. അപ്പോൾ വീട്ടിൽ ഭയങ്കര പ്രശ്നമൊക്കെ ആയിട്ട് കുറച്ച് ആളൊക്കെ വളർത്തി. പിന്നെ അത് ആർക്കും എടുത്ത് കൊടുത്ത് അങ്ങനെ. അപ്പോൾ എനിക്ക് കുഞ്ഞിന് ഭയങ്കര ക്രേസാണ്. വേറെ എല്ലാ പെറ്റ്സും ഇഷ്ടമാണെങ്കിലും ഡോഗ്സിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. പിന്നെ ഞാൻ കോവിഡ് ടൈമിനാണ് ആദ്യമായിട്ട് വീട്ടിലൊരു പേഷ്യൻ കെയറിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതൊരു സ്റ്റാർട്ടപ്പായി. ഇവർ വീണ്ടും ഒന്ന് മിംഗിളായി തുടങ്ങി പെറ്റ്സുമായിട്ടൊക്കെ. പിന്നെ കൊണ്ടുവരുന്നതാണ് ഈ ബുള്ളിയിലെ ജൂഡീനെ, ബ്ലാക്കിനെ. അപ്പോൾ അവളെ കൊണ്ടുവന്നപ്പോഴും വീട്ടിൽ ഒരു അഗ്രസീവ് ലുക്കായതുകൊണ്ട് വീട്ടുകാർക്ക് ഭയങ്കര പേടിയാണ്. അപ്പം അന്ന് പപ്പയില്ല, പപ്പ മരിച്ചു പോയി 2 വർഷം. അപ്പോൾ ഈ ഒരു 1.5 വർഷം മുന്നെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാവരും ഭയങ്കര ആദ്യമൊക്കെ പേടി. പിന്നെ ഇവരുടെ ഒരു ആര് കമ്പാനിയനായിട്ട് പെരുമാറുന്ന രീതിയെ കണ്ടിട്ട് വീട്ടുകാർ പതിയെ 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 അവരറിയാതെ തന്നെ അറ്റാച്ച് ആയി തുടങ്ങി. ഡോഗിനെ ഇവർ ടൈം നോക്കി കറക്റ്റായിട്ട് കൊടുക്കും. അങ്ങനെ ഒരു ഷെഡ്യൂൾ വന്ന് വീട്ടിൽ. പിന്നെയാണ് ഞാൻ ഇതിന് കളക്ട്. അപ്പോൾ ഒരു ബിസിനസ് ഇതായിട്ട് ചിന്തിച്ച് നോക്കി. അപ്പം ജൂഡീനെ ഞാൻ എടുക്കുന്ന തന്നെ കോവിഡ് ടൈമിന് നല്ല പ്രൈസ് ഉണ്ട്. അപ്പോൾ ഒരു 1.5 ലക്ഷത്തിന് മേലെ കൊടുത്തിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത്. അങ്ങനെ ആ നായ സ്നേഹം അവരിൽ വളർന്നു. ഇന്ന് 3 അമേരിക്കൻ ബുള്ളി ഇനത്തിൽപ്പെട്ട നായകൾ അവരുടെ അരുമ മക്കളായി ഇവിടെയുണ്ട്. അവർക്ക് കൂട്ടായി ഗോൾഡൻ റിട്രീവർ ഇനത്തിലുള്ള ഒരു നായയും. ബുള്ളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ നോക്കിൽ പേടി തോന്നുമെങ്കിലും സ്വഭാവം വളരെ ശാന്തമാണ്. പിറ്റ്ബുൾ നായ്ക്കളെ പോലെ ഇവർ അക്രമകാരികളല്ല. എന്ന് മാത്രമല്ല, കൊച്ചുകുട്ടികൾക്ക് വരെ കൂടെ കൊണ്ടു നടക്കാൻ കഴിയുന്ന അത്രയും പാവങ്ങളാണിവർ. ചുരുക്കി പറഞ്ഞാൽ പിറ്റ്ബുളിന്റെ ശരീരവും പഗിന്റെ സ്വഭാവവും. പോളാർ, ജൂഡി, പീക്കു എന്നിങ്ങനെയാണ് ഇവരുടെ പേരുകൾ. മൂന്ന് പേരും ഭയങ്കര കൂട്ടാണ്. ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഈ വീട്ടമ്മമാരാണ്. എബിയുടെ അച്ഛമ്മ സേതു ഇപ്പോൾ കണ്ണിന് ഓപ്പറേഷൻ ചെയ്ത് കിടക്കുകയാണ്. എങ്കിലും അമ്മ സുധയും ഭാര്യ സനുജയും മാത്രം മതി അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നോക്കുവാൻ. എന്തെങ്കിലും അസുഖ സംബന്ധമായ ആവശ്യങ്ങൾക്ക് ആശുപത്രിയിൽ പോകാൻ മാത്രമാണ് എബിയുടെ ആവശ്യം ഇവർക്ക് വരിക. നല്ല ലീനേജും ക്വാളിറ്റിയും ഉള്ള നായകൾ ആയതിനാൽ സ്റ്റഡ് സർവീസിനും എബിയുടെ അടുത്ത് ധാരാളം ആളുകൾ എത്താറുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.